Hello everyone, welcome to the new video. So in the last lecture I have discussed about direct form 2 realization of IR filters. So there I used the basic steps, and then from the steps we derived at the direct form 2 realization. So ee oru idil ninnu njan parayanathu direct namukku oru equation difference equation po namukku difference equation formula direct difference equation formula theriyanengilo allengil nammala transfer function system function മോഡലിൽ തരികയാണെങ്കിലോ നമുക്ക് എങ്ങനെ ഡയറക്റ്റായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. ഇതായത് നമ്മളുടെ ഇത് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ ഈ ഫോമിൽ തരാം, അല്ലെങ്കിൽ എന്തായിട്ട് തരാം, ഡിഫറൻസ് ഇക്വേഷനായിട്ട് തരാം. അപ്പോൾ ഈ രണ്ട് ഫോമിൽ നിന്ന് ഡയറക്റ്റ് എങ്ങനെ ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ വരയ്ക്കാം, സ്റ്റെപ്പുകളൊന്നും ചെയ്യാണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എപ്പോഴും എച്ച് ഓഫ് സെഡ് ഈക്വൾ ടു ഈ ഒരു ഫോർമാറ്റിലാണ്, സിഗ്മ കെ ഈക്വൾ ടു 0 ടു എം ബി കെ സെഡ് റേസ് ടു മൈനസ് കെ ഡിവൈഡ് ബൈ 1 പ്ലസ് കെ ഈക്വൾ ടു 1 ടു എൻ എ കെ സെഡ് റേസ് ടു മൈനസ് കെ. ഇവിടെ 1 പ്ലസ് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈ ഓഫ് കെ ബൈ എക്സ് ഓഫ് കെ ആണ്. അപ്പോൾ ഒരു വൈ അപ്പുറത്ത് പോകുന്നതുകൊണ്ടാണ് ഈ 1 പ്ലസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡഡ് ആയിട്ട് ഇപ്പോൾ ഒരു അസ്യൂം ചെയ്യുന്നതാണ്. ബി സീറോ പ്ലസ് ബി വൺ സെറ്റ് റേസ് ടു മൈനസ് വൺ പ്ലസ് ബി ടു സെറ്റ് റേസ് ടു മൈനസ് ടു പ്ലസ് എക്സെട്ര, ഇങ്ങനെ ഒരു ഇതും ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എ വൺ സെറ്റ് റേസ് ടു മൈനസ് വൺ പ്ലസ് എ ടു സെറ്റ് റേസ് ടു മൈനസ് ടു പ്ലസ് എ അങ്ങനെ എക്സെട്ര. അപ്പോൾ ന്യൂമറേറ്ററിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്തുള്ളൂ, സീറോൻ്റെ സംഭവം വരുന്നുള്ളൂ. ബി സീറോ എന്ന് പറയുന്നത് സെഡ് ഇല്ലാണ്ട് വെറും കോൺസ്റ്റൻ്റ് ആയിട്ട് ന്യൂമറേറ്ററിൽ മാത്രമാണ് വരുന്നുള്ളൂ. ഓക്കെ, അതേപോലെ ഡിനോമിനേറ്ററിൽ എ വൺ അങ്ങനെയാണ് തുടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഫോർമാറ്റ്, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സിസ്റ്റം ഫംഗ്ഷൻ ഫോർമാറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം, അത് ഇങ്ങനെ തന്നെ എഴുതണം. എന്താ, വൈ ഓഫ് എൻ ഈക്വൾ ടു എന്നുള്ള ഫോർമാറ്റിൽ തന്നെ എഴുതണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇത് ഈ ഒരു ഇക്വേഷൻ്റെ ഫോം ഇതിൽ വൈ ഓഫ് എൻ ഈക്വൾ ടു എഴുതി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വൈ ഓഫ് എൻ ഈക്വൾ ടു മൈനസ് കെ ഈക്വൾ ടു 1 ടു എൻ എ കെ വൈ ഓഫ് എൻ മൈനസ് കെ പ്ലസ് സിഗ്മ കെ ഈക്വൾ ടു 0 ടു എം ബി കെ എക്സ് ഓഫ് എൻ മൈനസ് കെ ആണ്. അപ്പോൾ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കെക്ക് വാല്യൂസ് എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിൽ വരും. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് തന്നെയാണ്, ജസ്റ്റ് അവിടെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരുന്നു. ഇതിൽ നിന്ന് ഡയറക്റ്റ് എങ്ങനെ നമ്മളുടെ ഫിഗർ വരയ്ക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ വീണ്ടും താഴത്തേക്ക് ആവശ്യമുള്ള ഇക്വേഷൻ മാത്രമേ ഇതിലുള്ളൂ. നമ്മൾ എക്സ്പാൻഡ് ആയിട്ടുള്ള ഈ ഇക്വേഷനാണ് നോക്കേണ്ടത്. അതായത് ഈ ഒരു ഫോമിൽ ഡിഫറൻസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിൽ തന്നെ എന്ത് എഴുതണം, ഡിഫറൻസ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ ആ ഡിഫറൻസ് ഇക്വേഷൻ ഈ ഒരു ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. അല്ല, ഇനിയിപ്പോൾ നമ്മൾ എഴുതുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാണ് എടുക്കുന്നതെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ ഒരു ഫോർമാറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഡിഫറൻസ് ഇക്വേഷൻ ആണെങ്കിൽ വൈ ഓഫ് എൻ ഈക്വൾ ടു വൈയുടെ ടേമുകൾ ഒരു ഭാഗത്ത് പ്ലസ് എക്സിൻ്റെ ടേമുകൾ എന്നുള്ള ഓർഡറിൽ തന്നെ എഴുതണം. ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, ന്യൂമറേറ്റർ എന്തായാലും ഇങ്ങനെ തന്നെ വരിക. ന്യൂമറേറ്ററിൽ ആയാലും സെഡിൻ്റെ നെഗറ്റീവ് പവർ ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. സെഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേണമെങ്കിൽ എന്തെങ്കിലും തരാം, പോസിറ്റീവ് തരാം. അപ്പോൾ അത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ നെഗറ്റീവ് പവേഴ്സ് അങ്ങനെയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും ഈ ഇതാണ് നമ്മുടെ ഡബ്ല്യു എന്ന് പറയുന്നത്, അതിൻ്റെ നടുഭാഗമാണിത്. ഇത് ഇവിടെ ഇതിനൊരു ഇതിപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇത് അതിൻ്റെ ലെഫ്റ്റ് പോർഷൻ ആണെന്ന് വിചാരിക്കുക. ഇതാണ് ആണല്ലോ, ഇത് അതിൻ്റെ റൈറ്റ് പോർഷനാണ്. ഇപ്പോൾ ലെഫ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാണിക്കാൻ പോകുന്നത് ഏതിനെയായിരിക്കും. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാൻ പോകുന്നത് നമ്മളെ വൈയുടെ ടേമിനെയാണ് കാണിക്കാൻ പോകുന്നത്. വൈ ഓഫ് എന്നിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസാണ് ലെഫ്റ്റിൽ വരിക. അതേപോലെ റൈറ്റിൽ വരാൻ പോകുന്നത് എക്സിൻ്റെ ടേമുകളാണ്, എക്സിൻ്റെ ഷിഫ്റ്റഡ്, അതായത് എക്സിന് റിലേറ്റഡ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അത്രയാണ് ഇവിടെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട രണ്ട് കാര്യങ്ങളുള്ളൂ. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, എപ്പോഴും വൈ ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ വൈക്ക് ഒരിക്കലും ഇവിടെ ഒരു കോഫിഷ്യൻ്റ് പുതിയത് വരാൻ പോകുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ഒന്നും എഴുതണ്ട, 1 ആണ് അവിടെ സംഭവം. അപ്പോൾ വെറും 1 ഇവിടെ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, അത് 1 ആണ്. ഇനി നോക്കുക, അപ്പോൾ നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ ആണെങ്കിൽ ജസ്റ്റ് അപ്പുറത്ത് കിടക്കുന്ന വൈയുടെ കോഫിഷ്യൻ്റുകൾ എൻ മൈനസ് 1 എൻ മൈനസ് 2 എൻ മൈനസ് 3 ഓർഡറിൽ വേണം കിടക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കോഫിഷ്യൻ്റ് നേരെ ഓർഡറിൽ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് എടുത്തെഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നോക്കി എന്താ, മൈനസ് എ വൺ മൈനസ് എ ടു മൈനസ് എ ത്രീ അങ്ങനെയുള്ളൂ. ജസ്റ്റ് അത്ര തന്നെ ഇവിടെ എഴുതാവുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ത് വരും, ഇതെന്താ, മൈനസ് എ വൺ, ഇത് മൈനസ് എ ടു അല്ലേ, മൈനസ് എ ടു അങ്ങനെ പോവും. ലാസ്റ്റ് ഏറ്റവും അവസാനം എത്തുമ്പോൾ ഇത് ഇതെന്താണ്, മൈനസ് എ എൻ മൈനസ് 1 വരും, മൈനസ് എ എൻ മൈനസ് 1. ലാസ്റ്റത്തെ എന്താ, നമുക്ക് അതിൽ നോക്കി കാണാം, മൈനസ് എ എൻ.
ലെഫ്റ്റ് സൈഡ് വെറും എന്ത് വെച്ച് വൈയുടെ കോഫിഷ്യന്റ് എടുത്ത് ഫില്ല് ചെയ്തോ. ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് തന്നെ ഒന്നും ഇടണ്ട, പിന്നെ താഴത്തേക്കുള്ളാണ് നോക്കി ചിന്തിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ടേം വൈ ഓഫ് എൻ മൈനസ് വൺ ഉള്ള ടേം മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ഒരു കണക്ഷൻ അവിടെ വരയ്ക്കേണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പുറത്തെ ആൾക്ക് എക്സ് ഓഫ് എൻ മൈനസ് ടു ഉണ്ടെങ്കിൽ നമ്മൾ അതിനവിടെ ചെയ്യാം, പക്ഷെ ഇപ്പുറത്ത് അത് വരയ്ക്കാണ്ട് ഒഴിവാക്കി പോകാം, അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. അതേപോലെ തന്നെയാണ് ഈ എക്സിൻ്റെ വരുന്നത്. എക്സിൻ്റെ പക്ഷേ ഇവിടെ എക്സ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ എന്ത് തുടങ്ങണം, ഫസ്റ്റ് നിന്ന് തൊട്ടിട്ട് തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് ഓർഡറിൽ എടുത്ത് എഴുതുക, അത്ര തന്നെയുള്ളൂ. ഇത് ബി സീറോ, അടുത്തത് എന്തായിരിക്കും ബി വൺ, അടുത്തത് എന്തായിരിക്കും ബി ടു, അതങ്ങനെ പോയി. അപ്പോൾ അവസാനം ഇത് എന്ത് വരും, ബി എം മൈനസ് വൺ വരും, ഇത് ബി എം വരും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എൻ ഈക്വൾ ടു എം എന്നുള്ളൊരു അസംഷനിലാണ്ട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടി താഴത്തേക്ക് വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് സൈഡാണ് ചെയ്യുക നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഡയറക്റ്റ് ഡിഫറൻസ് ഇക്വേഷൻ വെച്ച് എഴുതാൻ പറ്റുന്നത്. വൈ ഓഫ് എൻ ഈക്വൾ ടു എന്നുള്ള ഫോമിൽ എഴുതിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പകർത്തി എഴുതാം. ലെഫ്റ്റ് സൈഡ് ഫുൾ നമ്മുടെ എന്താണ്, വൈയുടെ ടേമുകളാണ്. ഫസ്റ്റത്തേനെ ഒന്നും എഴുതേണ്ട, വൺ ആണ്. റൈറ്റ് സൈഡ് ഫുൾ നമ്മളും എക്സിൻ്റെ ടേമുകളാണ്. ഫസ്റ്റത്തെ തൊട്ട് വേണം എഴുതാൻ, കാരണം എക്സ് തൊട്ട് തുടങ്ങുന്നുണ്ട്. ഇനി നേരെ ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെ എഴുതും? ഇപ്പോൾ ഈ സെയിം ഇക്വേഷൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നിൽക്കുന്നത്. ഇതിന് ന്യൂമറേറ്ററിലാണ് എന്ത് വരാൻ പോകുന്നത്, ബികൾ വരാൻ പോകുന്നത്. ഡിനോമിനേറ്ററിലാണ് നമ്മൾ എന്ത് വരാൻ പോകുന്നത്, എകൾ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ന്യൂമറേറ്ററിലാണ് ബികൾ, ബികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് സൈഡിലേക്ക് പോകേണ്ട കാര്യങ്ങളാണത്, ബി എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള സാധനം നമ്മുടെ ഡയഗ്രത്തിൻ്റെ റൈറ്റിലേക്കും ഡിനോമിനേറ്ററിലുള്ളത് നമ്മളുടെ ലെഫ്റ്റിലേക്കും പോവും എന്നുള്ളത് ആലോചിക്കുക. ഇനി ഒന്നുമില്ല, ന്യൂമറേറ്റർ ഡയറക്റ്റ് റൈറ്റിൽ നിന്ന് മേലെ നിന്ന് താഴ്ത്തേക്ക് അതേപോലെ എഴുതാം. ന്യൂമറേറ്റർ നേരെ താഴ്ത്തേക്ക് അതേപോലെ എഴുതാം. പക്ഷേ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ ഓരോ കോയിഫിഷ്യൻറ്റും ഫസ്റ്റത്തെ വൺ ആണ്, അത് നമുക്ക് അറിയാവുന്ന തന്നെ. ബാക്കിയുള്ളതിനെല്ലാം ഒരു മൈനസ് ഇട്ടിട്ട് വേണം എഴുതാൻ മാത്രം. അപ്പോൾ എന്താ, മൈനസ് എ വൺ, മൈനസ് എ ടു, മൈനസ് എ ത്രീ എന്ന് എഴുതാം. അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് വെറുതെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി കഴിഞ്ഞാലും ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. ഡിഫറൻസ് ഇക്വേഷൻ ആണ്, ഫോർമുല ആണെങ്കിലും ഡയറക്റ്റ് എഴുതാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വൈ ആണ്, റൈറ്റ് സൈഡ് എക്സ് ആണ്. ന്യൂമറേറ്റർ റൈറ്റ് സൈഡാണ്, ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിന് നമ്മൾ എന്തെടുക്കണം, കോയിഫിഷ്യൻസിനൊക്കെ ഒരു നെഗറ്റീവ് സൈനും കൂടി കൊടുത്തിട്ട് വേണം എഴുതാൻ. അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിനെ എന്തായിട്ട് വരയ്ക്കാൻ പറ്റും, ഈ സംഭവമായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി മുന്നേ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കുക. കാരണം ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി പറയുന്ന പല കേസുകളും ഇപ്പം നമുക്ക് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ഉള്ളിൽ ട്രാൻസ്പോസ് ചെയ്യുന്നതിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. കാസ്കേഡ് ഫോം, പാരലൽ ഫോം, അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ ഉണ്ടാക്കാൻ പറ്റണം. അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. ഇപ്പോൾ അധികം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർമാറ്റിലായിരിക്കും. ന്യൂമറേറ്റർ റൈറ്റിലേക്ക് പോവുക, മേലെ തൊട്ട് തുടങ്ങണം. ഡിനോമിനേറ്റർ ലെഫ്റ്റിലേക്ക് പോവുക, മൈനസ് ഇട്ടിട്ട് വേണം കോഫിഷ്യൻ്റ് ഫില്ല് ചെയ്യാൻ. അത്ര മാത്രം അവിടെ ആലോചിക്കാനുള്ളൂ. ഓക്കെ.